ഭിക്ഷാടകരോടുള്ള സമൂഹത്തിന്റെ സമീപനം വ്യത്യസ്തമാണ്. പല ഭിക്ഷാടകരും മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ കരുണ തോന്നി നമ്മളൊക്കെ കയ്യിലുള്ളതുപോലെ ദാനം ചെയ്യാറുണ്ട്. എന്നാൽ ഇക്കൂട്ടത്തിൽ തട്ടിപ്പുകാർ ഉണ്ട് എന്നത് തള്ളിക്കളയാനാകില്ല. എങ്കിലും എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണരുത് എന്ന് സൂചിപ്പിക്കുന്ന ഒരു സംഭവം ബംഗളൂരുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ അമ്മയോട് വളരെയധികം ബഹുമാനം തോന്നിപ്പോയി. ഒരു 80 വയസ്സുള്ള സ്ത്രീയാണ് ഇവർ. അശ്വത്താമ്മ എന്നാണ് പേര്. ക്ഷേത്രമുറ്റത്ത് ഭിക്ഷാടനം നടത്തി കിട്ടിയ 1 ലക്ഷം രൂപയും അതേ ക്ഷേത്രത്തിലെ അന്നദാനത്തിന് സംഭാവന ചെയ്താണ് 80-കാരിയായ അശ്വത്താമ ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. താൻ യാചിച്ചു വാങ്ങിയ തുക പട്ടിണി കിടക്കുന്നവരുടെ വിശപ്പകറ്റാൻ ഉപയോഗിക്കണം, ഇതായിരുന്നു ഈ 80-കാരി അമ്മയുടെ ലക്ഷ്യം. ഉടുപ്പി ജില്ലയിലെ കുന്താപുര താലൂക്കിലെ ഗംഗോളിക്ക് സമീപമുള്ള കഞ്ചഗോഡ് ഗ്രാമവാസിയാണ് അശ്വത്താമ. 18 വർഷം മുമ്പ് അമ്മയുടെ ഭർത്താവിന്റെ മരണശേഷം പല ക്ഷേത്രങ്ങളിൽ ഭിക്ഷാടനം നടത്തി വരികയായിരുന്നു. ഉടുപ്പി രാജരാജേശ്വരി ക്ഷേത്രത്തിലെ ഉത്സവ സമയത്ത് 1 മാസം കൊണ്ട് അശ്വത്താമ ഭിക്ഷാടനത്തിലൂടെ 1 ലക്ഷം രൂപ സമാഹരിച്ചു. ആ പണം അതേ ക്ഷേത്രത്തിലേക്ക് അന്നദാനം നടത്തുന്നതിനായി ക്ഷേത്രം ട്രസ്റ്റുകളെ ഏൽപ്പിക്കുകയായിരുന്നു അശ്വത്താമ. തന്റെ സമ്പാദ്യത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് അശ്വത്താമ സ്വന്തം ചിലവുകൾക്കായി ഉപയോഗിച്ചത്. ബാക്കി തുക ക്ഷേത്രങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുമായി ചിലവഴിക്കാറാണ് പതിവ്. ആരും പട്ടിണി കിടക്കരുത് എന്ന് ആഗ്രഹിച്ചതിനാലാണ് ജനങ്ങളിൽ നിന്ന് ലഭിച്ച പണം സമൂഹത്തിന് തന്നെ തിരികെ നൽകുന്നതെന്ന് അശ്വത്താമ പറയുന്നു. അയ്യപ്പ ഭക്തയാണ് ഇവർ. കേരളത്തിലെ ശബരിമല ക്ഷേത്രത്തിലും കർണാടകയിലെ മറ്റു ക്ഷേത്രങ്ങളിലുമൊക്കെ പലകുറി അന്നദാനം നടത്തിയിരുന്നു. ഇത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമായാണ് ഈ അമ്മ കാണുന്നതെന്നും അവർ പറയുന്നു. ഉടുപ്പി ജില്ലയിലെ ഗംഗോളിലെ കഞ്ചിഗുഡ് ഗ്രാമത്തിൽ നിന്നുള്ള അശ്വത്താമ കഴിഞ്ഞ 18 വർഷമായി ഉത്സവ സമയങ്ങളിലാണ് പല ക്ഷേത്രങ്ങൾക്ക് സമീപം ഭിക്ഷാടനം നടത്താറുള്ളത്. കഴിഞ്ഞ 18 വർഷത്തിനിടെ വിവിധ ക്ഷേത്രങ്ങളിലേക്ക് ഇവർ സംഭാവന നൽകിയ തുക 6 ലക്ഷം രൂപയാണ്. ഒരു തീവ്രഭക്തിയായ അശ്വത്താമ സദാ അയ്യപ്പ വസ്ത്രധാരണത്തിലാണ് നടക്കാറ്. ശബരിമലയിലെ വിവിധ സ്ഥലങ്ങളിലെ 1 ലക്ഷത്തിലധികം ഭക്തർക്ക് ഇവർ അന്നദാനവും നൽകിയിട്ടുണ്ട്. സാലഗ്രാമത്തിലെ ശ്രീ ഗുരുനര സിംഹക്ഷേത്രത്തിന് 1 ലക്ഷം രൂപയും പൊളോലി ശ്രീ അഖിലേശ്വര ക്ഷേത്രത്തിലെ അയ്യപ്പ ഭക്തർക്ക് 1.5 ലക്ഷം രൂപയും ഗംഗോളിയിലെ ഒരു ക്ഷേത്രത്തിൽ അന്നദാനവും അവർ സംഭാവന ചെയ്തതിൽ ചിലതാണ്. ഇതുകൂടാതെ ഉടുപ്പി ദക്ഷിണ കന്നഡ ജില്ലകളിലെ വിവിധ അനാഥാലയങ്ങൾക്കും അവർ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. 18 വർഷം മുമ്പ് ഭർത്താവിന്റെ മരണത്തെ തുടർന്നാണ് ഭിക്ഷയാചിക്കാൻ ഇവർ നിർബന്ധിതയായത്. പിന്നീട് 2 കുട്ടികളുടെ മരണം മറ്റൊരു വലിയ തിരിച്ചടിയായി. തന്റെ സമ്പാദ്യത്തിൽ ഒരു ചെറിയ ഭാഗം സ്വകാര്യ ചിലവുകൾക്കായി അശ്വത്താമ ഉപയോഗിക്കുന്നു. കൂടാതെ അധികം പണം ഒരു ദൈനംദിന ഡെപ്പോസിറ്റ് കളക്ടർ മുഖേന ഒരു ബാങ്കിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ക്ഷേത്രങ്ങൾക്കും ജീവകാരുണ്യ സംഭാവനകൾക്കുമായി ഉപയോഗിക്കുന്നു. വെള്ളിയാഴ്ച ക്ഷേത്രത്തിന് സമീപത്തുള്ള ഒരു റെസ്റ്റോറന്റ് ഉടമ മുഖേന പണം നൽകാമെന്ന് അശ്വത്താമ ആഗ്രഹം പ്രകടിപ്പിച്ചതായി പൊളോളി ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിക്കുകയാണ്. ഇങ്ങനെ ഇത്തരത്തിൽ സമൂഹത്തിൽ ഭിക്ഷ നടത്തി ഭിക്ഷയാചിച്ച് കിട്ടുന്ന കാശിൽ അധികവും സമൂഹത്തിൽ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി തനിക്കില്ലാത്തവരെ തന്നെക്കാളില്ലാത്തവർക്ക് നൽകുക എന്നുള്ള വളരെ ഉദാത്തമായ ഒരു മനോഭാവമാണ് ഈ 80-കാരി മനസ്സിൽ കരുതുന്നത്. ധാരാളം ഉണ്ടായിട്ട് പോലും ഒരു 10 പൈസ പോലും ഒന്നുമില്ലാത്ത ആൾക്കാർക്ക് കൊടുക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ള മനസ്സില്ലാത്ത ഒരുപാട് ആൾക്കാരുള്ള ഒരു സമൂഹത്തിൽ അശ്വത്താമ എന്ന ഈ 80-കാരി ഒരു അപവാദമാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.